എം കെ രാഘവൻ എം പി ആയിരുന്നു, പ്രദീപ് കുമാർ എം എൽ എ ആയിരുന്നു. എങ്ങനെ കാണുന്നു അവരുടെ വികസനങ്ങളെ? എം കെ രാഘവനും പ്രദീപ് കുമാറും എന്നെ സംബന്ധിച്ചിടത്ത് നല്ല വ്യക്തികളാണ്. പക്ഷെ നമുക്ക് വ്യക്തികളിലേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് നമുക്ക് വേണ്ടി, നമ്മുടെ പൊതുവെ ഇന്ത്യക്ക് വേണ്ടി, കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും പുരോഗതിക്ക് വേണ്ടി കൂടുതൽ ആർക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുള്ളതിനെ പറ്റിയാണ് ഞാൻ ആലോചിക്കുന്നത്. ആ കണക്കിന് ഒരു ഇടതുപക്ഷം ശക്തികൾ മുന്നേറണമെന്നാണ് എൻ്റെ ആഗ്രഹം. സോ നാച്ചുറലി പ്രദീപ് കുമാർ. രണ്ടുപേരും നല്ല കാൻഡിഡേറ്റ്സ് ആണ്. പിന്നെ അതിൽ എനിക്ക് തോന്നുന്നത്, എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, പ്രദീപ് കുമാറിന് കുറച്ചുകൂടി മുൻതൂക്കം കാണും. കാരണം അദ്ദേഹം പ്രിസം പദ്ധതിയിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിൽ ഒരുപാട് മുന്നേറ്റം നടത്തിയ ഒരാളാണ്. ഇതിലേക്ക് വികസനങ്ങൾ പറഞ്ഞാൽ പ്രദീപ് കുമാറാണ് കുറച്ചും കൂടിയും നല്ലൊരു വ്യക്തി എന്നുള്ളൊരു ഇത്. രാഷ്ട്രീയപരമായിട്ടല്ല, പ്രദീപ് കുമാർ നല്ലൊരു വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ മിക്കവാറും പ്രദീപ് കുമാറിനാണ് കൂടുതൽ ചാൻസ്. ഇവിടുത്തെ റോഡുകളൊക്കെ നല്ലതാണെന്ന് എല്ലാവരും പറയുന്നുണ്ട്, എങ്ങനെയാണ് അത്? വലിയ കുഴപ്പങ്ങളില്ല, റോഡുകളൊക്കെ വികസനമുണ്ട്. ഈ വികസനങ്ങൾ കാര്യം ഇതാണ് നമ്മുടെ കോർപ്പറേഷൻ തന്നെ, അതിലെ ഇതിലന്നെ എല്ലാവരും. എന്നാലും ഇപ്പോഴും കുറവ് വർക്കുകൾ നടക്കുന്നുണ്ട്. തീർച്ചയായും പ്രദീപ് കുമാർ സാറിൻ്റെ, ഞാനൊരു ടീച്ചറാണ്. അപ്പോൾ നടക്കാവ് സ്കൂൾ, ഇപ്പോൾ കാരപ്പറമ്പ് സ്കൂൾ, ഇതൊക്കെ ശേഷം എന്തായാലും പ്രദീപ് കുമാർ തന്നെ തീർച്ചയായും. എന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്? വികസനം, അത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷിക്കാവുന്നത് പ്രദീപ് കുമാർ സാറിന്. വികസനം എന്ന് പറയുമ്പോൾ ഈ പ്രിസം പദ്ധതിയിൽ മൂന്നാല് സ്കൂളുകൾ പറഞ്ഞതുപോലെ അദ്ദേഹം നടത്തിയിട്ടുണ്ട് എല്ലാ കാര്യങ്ങളും. എന്നാലും 5-star ഫെസിലിറ്റീസാണ് കാരപ്പറമ്പ് സ്കൂളിൽ കാണാനുള്ളത്. അതുപോലെ തന്നെ റോഡുകളുടെ സ്ഥിതി എല്ലാം വെച്ച് നോക്കുമ്പം വികസനം പ്രദീപ് കുമാർ വന്നാൽ തന്നെയാണ് ഇനിയും കൂടുതൽ നടക്കുക. വികസനങ്ങൾ പ്രാദേശികമായിട്ട് പ്രദീപ് കുമാർ എം എൽ എ സാറെന്ന് പറഞ്ഞാൽ ഒരുപാട് നാടിന് ഗുണം ചെയ്യുന്ന ആളാണ്. എന്തൊരാവശ്യം ഏത് സാധാരണക്കാരന് ഏത് സമയത്തും ബന്ധപ്പെടാൻ പറ്റിയ ഒരാളാണ്. അനുഭവമുണ്ട്. എം കെ രാഘവൻ സാറിന് അത്ര പരിചയമില്ല, പ്രാദേശികമായിട്ട് കുറച്ച് കണ്ടിട്ടില്ല ഇതുവരെ അങ്ങനെയൊന്നും, ജനങ്ങളുമായിട്ട് ഇടകി ഇടപഴകുന്നൊന്നും. രണ്ടുപേരും വലിയ കുഴപ്പമില്ലാത്ത വികസനമാണ് കാണുന്നത്. പിന്നെ ഒന്നും കൂടെ കൂടുതൽ എനിക്ക് തോന്നുന്നത് പ്രദീപ് കുമാറാണെന്ന് എനിക്ക് തോന്നുന്നു. സംഭവം കോഴിക്കോട്ടിൽ പല കാര്യങ്ങളും ഇപ്പം സ്കൂളുകളായാലും ഒക്കെ മൂപ്പരെ പേരിലാണല്ലോ ഇപ്പോൾ അറിയപ്പെടുന്നത്. വേറെ പ്രദീപ് കുമാറിൻ്റെ വികസനം എന്ന് പറയുമ്പോൾ ഇവിടെ കോഴിക്കോട് നഗരം തന്നെ കണ്ടാലും അറിയുന്നു. ഇപ്പോൾ നടക്കാവ് സ്കൂൾ ഏറ്റവും വലിയ ചെറിയൊരു എക്സാമ്പിളാണ്, നടക്കാവ് ഗേൾസ് ഹൈസ്കൂൾ. അതുപോലെ തന്നെ നമ്മളെ മലാപ്പറമ്പ് സ്കൂൾ, അതായത് മലാപ്പറമ്പ് സ്കൂൾ എന്ന് പറയുകയാണെങ്കിൽ സർക്കാർ എടുത്ത് ഒഴിവാക്കണം, അതായത് നാട്ടുകാരെടുത്ത് ഒഴിവാക്കണം, മാനേജ്മെൻറ്റിന് മറ്റെന്തോ സ്ഥാപനം നടത്താൻ ഫ്രീ ആയിട്ട് കിട്ടണം എന്നൊക്കെ പറഞ്ഞ് വാടക കെട്ടിടാണ് ഇപ്പോൾ സർക്കാർ പേറ്റെടുത്ത് നടത്തുന്നത്. അങ്ങനെ ഒരുപാട് വികസനങ്ങൾ എണ്ണി എണ്ണി പറയാൻ ഒരുപാടുണ്ട്, സമയം മതിയാവില്ല. ലിസ്റ്റ് ആവണ ഞാൻ തയ്യാറാക്കിത്തരാം. 100% പ്രദീപ് കുമാർ ജയിക്കും, ഷുവർ. വികസനം എന്ന് പറഞ്ഞാൽ എം പിൻ്റെ വികസനം പയവാക്കായിട്ടാണ്, പൊള്ളച്ച വാക്കുകളാണ്. പ്രദീപ് കുമാറിൻ്റെ അത് പ്രായോഗികമായിട്ടുള്ള പ്രവർത്തനമാണ്. കോഴിക്കോടിൻ്റെ സമയത്ത് നോക്കുകയാണെങ്കിൽ പറയുകയാണെങ്കിൽ രാഘവനും നല്ല കാൻഡിഡേറ്റാണ്. പ്രദീപ് കുമാറും അതാത് സ്ഥലങ്ങളിൽ എത്രയും പെട്ടെന്ന് എത്തിപ്പെടുന്ന ആളുകൾ തന്നെയാണ്. അപ്പം ജനങ്ങളുടെ വോട്ടിൻ്റെ കാഴ്ചപ്പാടാണ് ഇനിയുള്ള നമ്മൾ വിലയിരുത്തപ്പെടേണ്ടത്. ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ള ഒരു അഭിപ്രായങ്ങൾ മാത്രം നോക്കിയാൽ മതി. അവരുടെ വികസനങ്ങളാണ് ഞാൻ ചോദിച്ചത്. വികസനം എന്ന് പറയാൻ കാരണം യു ഡി എഫിനെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ നല്ല വികസന കാര്യങ്ങൾ നമുക്ക് രാഘവൻ ചെയ്തിരിക്കുന്നതാണ് എൻ്റെ അഭിപ്രായം വരുന്നത്. വികസനം ഉണ്ടാകും, കുഴപ്പമൊന്നുമില്ല. ചേട്ടാ പ്രദീപ് കുമാർ അയച്ച ഒരു തെരഞ്ഞെടുപ്പാണ് വേണ്ടി വരും. വികസനങ്ങളൊന്നും പറയാമോ? വികസനങ്ങളെയാളെ റെയിൽവേ സ്റ്റേഷനും ബാക്കി എല്ലാ കാര്യങ്ങളും ജനങ്ങൾ ഈ ജനകീയ പ്രശ്നങ്ങൾ ഇടപെടുന്നുണ്ട്. അതുകൊണ്ട് രാഘവനെ സപ്പോർട്ട് ചെയ്യുന്നു. വികസനങ്ങൾ കോഴിക്കോട് സിറ്റിനെ അപേക്ഷിച്ച് പ്രദീപ് കുമാർ മുമ്പിലാണ്. അതേ സ്ഥാനത്ത് ഈ റൂറൽ ഏരിയയിലേക്ക് വെച്ച് നോക്കുമ്പോൾ എം കെ രാഘവനാണ് മുൻതൂക്കം വികസനത്തിൻ്റെ കാര്യത്തിൽ. അതുകൊണ്ട് തന്നെ പ്രദീപ് കുമാർ ഈ ഏരിയയിൽ ഭൂരിപക്ഷം ഉണ്ടാവും. എന്നിരുന്നാലും എം കെ രാഘവനാണ് റൂറൽ ഏരിയയിലേക്ക് മുൻതൂക്കമായിട്ട് കാണുന്നത്. വികസനങ്ങൾ നമ്മുടെ എം എൽ എ എന്ന നിലയിൽ പ്രദീപ് കുമാർ ഒട്ടനവധി വികസനങ്ങൾ നമ്മൾ മുന്നിലേക്ക് കൊണ്ടുവന്നിട്ടുണ്ട്. അത് നമുക്ക് കാണാൻ കഴിയും. കാരണം വെച്ചാൽ നടക്കാവ് ഗേൾസ് ഹൈസ്കൂൾ, അതുപോലെ തന്നെ കോട്ടപ്പുറം നമ്മുടെ കാരപ്പറമ്പ് സ്കൂൾ, അതുപോലെ വിദ്യാഭ്യാസ മേഖലയും അതുപോലെ ആരോഗ്യ മേഖലയിലും അതുപോലെ തന്നെ നമ്മുടെ പൊതു സ്ഥലങ്ങളിൽ എല്ലാം വികസനം കൊണ്ടുവരുന്നതിൽ അദ്ദേഹം നല്ല രീതിയിൽ ഇടപെട്ടിട്ടുണ്ട്.
പക്ഷേ അതുപോലെ തന്നെ നമ്മുടെ എം കെ രാഘവൻ എന്ന നിലയിൽ അദ്ദേഹം 10 വർഷം ഇവിടെ നമ്മുടെ എം പി ആയിരുന്നു എന്നുള്ളത് ശരിയാണ്. എന്നാലും കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പണം ഇവിടെ എത്തിക്കുന്നതിൽ ഒരു പരാജയം അദ്ദേഹത്തിൻ്റെ ഭാഗത്തുണ്ടായിട്ടുണ്ട്. നമുക്ക് ഒരു കടുത്ത മത്സരമാണ് ഇവിടെ നടക്കുന്നത്. പ്രദീപ് കുമാറിനാണ് സാധ്യത കാണുന്നത് എൻ്റെ ഭാഗത്ത്. നമ്മളും ചെയ്യാമെന്നല്ല, നമ്മൾ പ്രജകൾ മാത്രമല്ലേ ഉള്ളൂ, ഓരാണ് ഇതിനെ എല്ലാ സംഗതിയും ചെയ്ത് തീർക്കേണ്ടത്. പാവപ്പെട്ടവർ ഇഷ്ടം പോലെ ഉണ്ട്, ഓരെ ഒന്ന് കണ്ണു തുറന്ന് സഹായിക്കണം എന്നുള്ള മാത്രമേ എനിക്ക് പറയാനുള്ളൂ. നല്ല പ്രവർത്തനങ്ങളാണ് എല്ലാവരും ചെയ്തത്, രണ്ട് കൂട്ടരും ചെയ്ത് നല്ല പ്രവർത്തനങ്ങളാണ്. ഇതുവരെ ആർക്കും ഒന്നും പറയാനായില്ല, കുറ്റം പറയുന്ന രൂപത്തിലൊന്നും ആരും ഒന്നും ചെയ്തിട്ടില്ല. നല്ല നല്ല കാര്യങ്ങളാണ് അവർ ചെയ്ത് എൻ്റെ അഭിപ്രായത്തിൽ. എം കെ രാഘവനാണ് വികസനമായിട്ട് കാണുന്നത്. ഞാൻ LDF അല്ല UDF അല്ല, പക്ഷേ വികസനം കൂടുതൽ കാണുന്ന അതാണ്. പിന്നെ MLA വീണ്ടും ഒരു സ്ഥാനാർത്ഥിയായിട്ട് MP ആയിട്ട് നിൽക്കുമ്പോൾ രണ്ടാമത് ഒരു വോട്ട് ചെയ്യേണ്ട ഒരു ആവശ്യവും കൂടി നമുക്ക് വരുന്നുണ്ട്. അതിൻ്റെ ഒരു ചെറിയ പ്രയാസമുണ്ട്, എല്ലാവരും തിരക്കിലല്ലേ, അതുകൊണ്ട് അങ്ങനെയാണ്. വികസനം പ്രദീപ് കുമാറിനെ കാണുന്നു. അയാളെ കോഴിക്കോടുള്ള ഒരാളാണ്, കോഴിക്കോടിന് വേണ്ടി മെനക്കെട്ട അയാളാണ്. അതുകൊണ്ട് ആണ് നമ്മളത് MP നിലക്ക് പിഴന്തൂർമ ഇവിടെ രാഘവനും ചെയ്തിട്ടില്ല എന്നാണ് എൻ്റെ അഭിപ്രായം. വികസനങ്ങൾ ഇപ്പോൾ രണ്ട് ടീമും കുഴപ്പമൊന്നുമില്ല, എന്നാലും പ്രദീപ് കുമാർ വരണം എന്നാണ് നമ്മളൊരു ചിന്താഗതി. പ്രദീപ് കുമാർ വരും, എന്തുകൊണ്ടാണ് വികസനം ഉണ്ട്, അതിനെക്കൊണ്ടാണ് ഈ വികസനം വരുന്നുള്ള പ്രതീക്ഷ ഉണ്ട്. അതുകൊണ്ട് പ്രദീപ് കുമാറിന് വരുന്നതാണ് ആ ഇത് കണക്കൂട്ടലിൽ കാണുന്നത്. ഇനി എന്താന്നുള്ളത് നമുക്ക് കാണാം 23-ാം തീയതിൻ്റെ ശേഷം. വികസനങ്ങളൊക്കെ എങ്ങനെയുണ്ട്? വികസനം രണ്ടും കണക്കാം, രണ്ടാളും വലിയ മോശം പറയാത്ത കോഴിക്കോടിനെ സംബന്ധിച്ച് രണ്ടാളും വലിയ മോശം പറഞ്ഞുകൂടാ. വേറെ വികസനം എന്ന് പറഞ്ഞു കാണിച്ചാൽ രണ്ടും രണ്ട് സിസ്റ്റത്തിലാണ്. മറ്റേ കേന്ദ്രത്തിലെ MP ആണ്, മറ്റേ സ്റ്റേറ്റിൻ്റെ ആളാണ്, അങ്ങനെ വ്യത്യാസമുണ്ട്. അപ്പോൾ കേന്ദ്രത്തിലാണ് നമുക്ക് വേണ്ടി ഇവിടെ. കേന്ദ്രത്തിലെ MP വികസനമാണ് ഇവിടെ നടന്നത് ഇതുവരെ. രാഘവേട്ടനെ നോക്കുമ്പോഴും പ്രദീപ് കുമാറിനായിട്ട് നോക്കുന്ന സമയത്ത് രാഘവേട്ടൻ എത്രയും മികച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പം പിന്നെ ആ രാഘവേട്ടനെ തന്നെ വീണ്ടും ജയിപ്പിക്കുക എന്നുള്ളതാണ് നമ്മളെ ലക്ഷ്യം. MLA കൂടുതൽ പരിചയം MP രാഘവനാണ് അതിൻ്റെ അർഹത. രാഘവനാക്ക് ഇപ്പോൾ 5 കൊല്ലമായിട്ടുള്ള പരിചയവും ഒക്കെ നോക്കുകയാണെങ്കിൽ രാഘവനാണ് സാധ്യത. രാഘവൻ വികസനം കൊണ്ടുവന്നിട്ടുണ്ടോ? ഓ എത്രയോ വികസനം ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. ഓ ഇപ്പോൾ റെയിൽവേനെ എങ്ങനെ നോക്കി നിങ്ങൾ? അധികം രാഘവൻ്റെ ഇതിലാണ്. ഇപ്പോൾ ഇനി പുതിയ സ്റ്റേഷൻ്റെ വരുന്നതൊക്കെ രാഘവൻ്റെ ഇതിലാണ്. അതോ നമ്മളെ ബേപ്പൂർ രാഘവൻ്റെ ആ റോഡ് MK രാഘവൻ്റെ ഇതിലാണ് വരുന്നത്. പിന്നെ തീരദേശ റോഡ് ബേപ്പൂർ വരുന്നത്. MK രാഘവൻ നല്ലൊരു കാൻഡിഡേറ്റാണ്. ഏത് ആളുകൾക്കും പാർട്ടി വ്യത്യാസമല്ലാതെ ഏത് സമയത്ത് കയറി ചെന്നാൽ എന്തു സൗകര്യം ചെയ്തു കൊടുക്കുന്ന ഒരാളാണ്. മാത്രമല്ല മണ്ഡലത്തിൽ നല്ല വികസനം നടത്തിയിട്ടുണ്ട്. കോഴിക്കോട് റെയിൽവേ സ്റ്റേഷൻ അതിന് വലിയ ഉദാഹരണമാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജ്, പിന്നെ അതുപോലെ പല മേൽപ്പാലങ്ങൾ മറ്റേതിനൊക്കെ വളരെ ഉപകാരം ചെയ്ത ആളാണ്, നല്ല കാഴ്ചവെച്ച ആളാണ്. പ്രദീപ് കുമാർ ഒരു MLA എന്ന നിലയിൽ നല്ലൊരു വ്യക്തിയാണ്. പാർട്ടി വിസല്ലാണ്ട് എല്ലാവർക്കും എല്ലാം ഉപകാരം ചെയ്യും. പക്ഷേ അദ്ദേഹത്തിന് പരിമിതിയുണ്ടല്ലോ. എങ്കിലും രാഘവനാണ് സാധ്യത കാണുന്നത് വ്യക്തിപരമായിട്ട്. ഈ ഇടതുപക്ഷ ഭരണം നല്ല ഭരണമാണ്, പക്ഷേ കുറേ പാർട്ടികൾ സംഭവിച്ചുകളെ ഗവൺമെൻറ് ലെവലിൽ ഒരുപാട് ആളുകളെ പണിക്ക് നിർത്താതെ സ്വീപ്പാക്കി അങ്ങനെ വരുമാനം ഉണ്ടാക്കി ഇങ്ങനെയുള്ള പരിപാടികളാണ് ഇടതുപക്ഷം ചെയ്ത് പിണറായി വിജയൻ ചെയ്ത്. അത് വളരെ തെറ്റാണ്. കോളേജ് വിദ്യാർത്ഥികളോടൊക്കെ അങ്ങേയറ്റം തെറ്റാണ് ഇവർ ചെയ്ത്. കാരണം ഒരു സർട്ടിഫിക്കറ്റിൻ്റെ പ്രശ്നം വന്നിട്ട് എൻ്റെ മകള് പിന്നെ തിരുവനന്തപുരത്ത് പോയി കേസിന് പോയി കോടതി കൊടുക്കാമെന്ന് പറഞ്ഞ് പണി ജില്ലാ കോടതി കൊടുക്കാൻ പറഞ്ഞ് എന്നിട്ട് ചുളിവിൽ ഹൈക്കോടതിയിലേക്ക് കേസ് കൊടുത്ത് എന്നിട്ട് സുപ്രീം കോടതി പോയപ്പോൾ അത് അംഗീകരിച്ചും ചെയ്തില്ല. ഇത്തരം സംഭവങ്ങളൊക്കെ പിണറായി വിജയൻ്റെ വളരെ തെറ്റായ സമയം പാവങ്ങളോട് ചെയ്ത അനീതിയാണ്. അതുകൊണ്ട് ഒരിക്കലും പിണറായി വിജയന് വോട്ട് ചെയ്യരുതെന്നാണ് എൻ്റെ അഭിപ്രായം. കോഴിക്കോടത്തെ വികസനം ഇനി വന്നിട്ട് പറയാം, അല്ലാതെ ഇപ്പോൾ പറയാൻ പറ്റില്ല. രാഘവനിവിടെ നിലവിലെ MP ആണ്, കുറേ വികസന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പിന്നെ പ്രദീപ് കുമാർ പറഞ്ഞ നിലവിൽ MLA ആണ്. MLA ആയിരിക്കുന്ന ഒരാൾ MP സ്ഥാനത്തെ മത്സരിക്കുന്നത് ശരിയല്ല. ജനങ്ങളുടെ മേളിൽ കൂടുതൽ ഭാരം ഏൽപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഓർമ്മ. അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരെ തോൽപ്പിക്കണം എന്ന് തന്നെയാണ് പറയുന്നത്. അവർ ഒരു സ്ഥാനത്ത് ഇരിക്കുന്ന ആളല്ലേ, അപ്പോൾ പുതിയ ആൾക്ക് അവസരം കൊടുക്കുക. അപ്പോൾ അതായത് പറഞ്ഞത് രാഘവൻ നല്ല കഴിഞ്ഞ കാലത്തും നല്ല പ്രവർത്തനം കാഴ്ചവെച്ച ആളാണ്, കുഴപ്പമില്ല. പ്രദീപ് കുമാർ MLA ആയിരിക്കുന്ന സ്കൂളുകൾ ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രവർത്തനം മാത്രമേ ഉള്ളൂ, കാര്യമായിട്ട് വേറെ ഒന്നും പറയാൻ മാത്രം കാര്യങ്ങളൊന്നുമില്ല. കോഴിക്കോടിന് കുറേ എന്താ വികസനങ്ങൾ കൊണ്ടുവന്ന ആൾക്കാരാണ്.
രണ്ടുപേരും നല്ല രണ്ട് കാൻഡിഡേറ്റ് ആണ് നമുക്ക് കിട്ടിയത്. ഇനിയിപ്പം ബാക്കി ജനങ്ങൾ തീരുമാനിക്കട്ടെ വോട്ടിങ്ങിലൂടെ. എം കെ രാഘവൻ എന്തായാലും നല്ല വികസനങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത് കോഴിക്കോട്. എന്തായാലും അവരെന്നെ പിന്നെയും ഇതിലേക്ക് വരണം എന്നാണ് അഭിപ്രായം. ഈ റോഡുകളെല്ലാം ആരാണ് മാക്സിമം ചെയ്തിട്ടുള്ളത്? റോഡുകളെല്ലാം കേന്ദ്രവും പിന്നെ സ്റ്റേറ്റും രണ്ടും ഒരുമിച്ചാണ് ചെയ്തിട്ടുള്ളത്. പക്ഷെ ഈ അടുത്ത് വന്ന എല്ലാ വികസനങ്ങളും നമ്മളെ ഈ പിന്നെ എം എൽ എയുടെ കാരണമായിട്ടാണ് വന്നിട്ടുള്ളത്. വികസനത്തെ കുറിച്ച് ഇപ്പോൾ എന്താ പറയുക, നമുക്ക് ആര് ചോദിച്ചാലും ജനങ്ങൾക്ക് ഉപകാരം ഉണ്ടായാൽ മതി. പിന്നെ പ്രതികുമാർ നമ്മളൊരു നല്ലൊരു എം എൽ എ ആണ്, നല്ല അഭിപ്രായമുണ്ട്. എം പി ആയ രാഘവനും കുഴപ്പമൊന്നുമില്ല, എന്നാലും പ്രതികുമാർ ജയിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുന്നു. എന്ത് വികസനങ്ങളാണ് കുറച്ച് കൂടുതലല്ലോ എന്ന് പറയാം? കോഴിക്കോട് കുറേ മാറ്റങ്ങളുണ്ട്. കോഴിക്കോട് തന്നെ ഗേൾസ് സ്കൂൾ ഇൻ്റർനാഷണൽ ആക്കിയതൊക്കെ പ്രതികുമാറെ കൈവ് തന്നെയാണ്. പ്രതികുമാർ തന്നെയാണ് അതിന് കൂടുതൽ പ്രതികുമാറ പണ്ട് തന്നെയാണ് ഇതിനൊക്കെ ചിലവാക്കിയത്. പിന്നെ കുറേ അങ്ങനത്തെ കുറേ വിഷയങ്ങളൊക്കെ പ്രതിമാറ നല്ലത് വന്നിട്ടുള്ളൂ. വികസനം സ്കൂൾ വികസനം കാരപ്പമ്പ ഹൈ സ്കൂള്, അടക്കാവ് ഗേൾസ് ഹൈ സ്കൂള്, ഇതൊക്കെ ഇപ്പോൾ പഴയ സ്കൂളിൽ ചിലൊക്കെ പൂട്ടേണ്ട സ്കൂളായിരുന്നു. അപ്പോൾ കാരപ്പമ്പ ഹൈ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. ആ സ്കൂള് ശരിക്കും ഞങ്ങൾ പഠിക്കാൻ പറ്റിയ സ്കൂൾ പൂട്ടേണ്ട ഒരു ഗതിയിലേക്ക് പോയ സ്കൂളാണ്. അപ്പോൾ നല്ലൊരു വികസനം ഇതിലേക്കാണ് മാറിയിരിക്കുന്നത്. ആരാണ് കൊണ്ടുവന്നത്? അതിപ്പം എം എൽ എ ആണ്. എം എൽ എൻ്റെ ഇതിലാണ് കഴിഞ്ഞ അടക്കാവ് ഗേൾസ് ഹൈ സ്കൂളൊക്കെ മാറിയത്. എം പി ആയതിൽ എന്ത് വികസനം ഉണ്ടായിട്ടില്ല കോഴിക്കോട്? അത് പ്രത്യേകിച്ചൊന്നും അറിഞ്ഞിട്ടൊന്നുമില്ല. ഭരണം വിലയിരുത്തുന്നത് എം എൽ എ എന്നുള്ള കട്ടർ ഫെയിലർ. എം പിക്ക് ചെയ്യാൻ കഴിയുന്നത് നിയോജക മണ്ഡലത്തിലെ മുഴുവൻ കാര്യങ്ങൾ കുറേ ചെയ്യാകുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നതാണ്. ഏതെങ്കിലും ഉണ്ടെങ്കിൽ അത് വെക്കപ്പേജ് മേക്കപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അടുത്തത്. വികസനം ഉണ്ടായിട്ടുണ്ട്. വികസനങ്ങൾ എന്ന് വെച്ച് നോക്കിയാൽ പ്രതികും സാറാണ് വികസനത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത്. രാഘവൻ സാർ എന്ന് പറഞ്ഞാൽ എൻ പി ആണ്, പാർലമെൻറ്റ് മെമ്പറാണ്. വെച്ചെന്ന് വെച്ചാൽ മൂപ്പറെ കൊണ്ട് കഴിയുന്നത് നമ്മളെ റെയിൽവേ കാര്യങ്ങളും പാർലമെൻറ്റ് മെമ്പർ ആയതുകൊണ്ട് നമുക്ക് നമ്മളെ എയർപോർട്ടിൻ്റെ വികസനത്തിനും കുറേ മുൻകൈ എടുത്തിട്ട് എല്ലാ കാര്യത്തിനും മുൻപേ ഇറങ്ങിയതുകൊണ്ട് നമുക്ക് എയർപോർട്ടിൽ ഇപ്പോൾ നമ്മളെ കരിക്കര എയർപോർട്ടിൽ ഇൻ്റർനാഷണൽ എയർപോർട്ട് ആയതും കുറേ മുൻകൈ ഇറങ്ങിയതുകൊണ്ട് അമ്മേ ഷാനവാസ് എൻ പി പാർലമെൻറ്റ് മെമ്പർ ആയ സമയത്തും നമ്മളെ എയർപോർട്ടിലെ വികസനത്തിന് വേണ്ടിയിട്ട് കുറേ മണ്ടിപ്പാഞ്ഞ മെമ്പറാണ് നമ്മളെ രാഘവൻ സാറ്. അതുകൊണ്ട് നമ്മൾ രണ്ടാളും വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടാളും ഒരു കടാകട കളിക്കുന്ന എം എൽ എ എം പി ആണ്. അതിപ്പോൾ നമുക്ക് കൂടുതൽ വിജയം എന്ന് വെച്ചാൽ ജനങ്ങളെ വിധിയാണ്. ജനങ്ങളെ വിധി ചെയ്താൽ നമുക്ക് വിജയം കണ്ടെത്തും. കുമാർ എം എൽ എ അതിന് ശേഷം ഈ നടക്കാവ് സ്കൂളൊക്കെ ഞങ്ങൾക്ക് പഠിക്കുന്ന സമയത്ത് വളരെ പൊട്ടിപ്പൊളിഞ്ഞ് വളരെ ഇതായിരുന്നൊരു സ്കൂളാണ്. അതൊരു നല്ലൊരു സ്റ്റാൻഡേർഡിലേക്ക് എത്തി. പിന്നെ ഞാൻ കണ്ടിരുന്നത് ഇപ്പം പാവങ്ങാട് ബസ് സ്റ്റോപ്പ്, നമുക്കത് ഭയങ്കര ഡിഫിക്കൽട്ട് ആയിരുന്നു, ഇരിക്കാനൊന്നും സ്പേസ് ഇല്ല. പക്ഷേ അത്യാവശ്യം നല്ല ആൾക്കാരൊക്കെയുള്ള സ്ഥലമാണ്. അവിടെയാണെങ്കിലും ഒരു ബസ് ബേ കൺസ്ട്രക്ട് ചെയ്തതും അങ്ങനെ പലതും നമുക്കിപ്പോൾ നോട്ടീസ് ചെയ്യാൻ തന്നെ പറ്റിയിട്ടുണ്ട് പ്രദീപ് കുമാർ എം എൽ എ അതിന് ശേഷം. ഇവിടെ കോഴിക്കോട്ടെ കുറിച്ച് പറയുകയാണെങ്കിൽ കൊച്ചിയായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവിടുത്തെ റോഡ്സ് വളരെ നല്ലതാണ് കൊച്ചി വെച്ച് നോക്കുമ്പോൾ. രാഷ്ട്രീയം പറയാൻ അറിയില്ല. വികസനങ്ങൾ എങ്ങനെയാണ്? വികസനം മീൻസ് ഇപ്പോൾ ഈ റോഡ് കാര്യങ്ങളെല്ലാം വളരെ മെച്ചപ്പെട്ടിട്ടുണ്ട്. അതിപ്പോൾ ഇനിയിപ്പോൾ ഇവരിൽ ആരെ പ്രവർത്തനമാണെന്ന് അറിയില്ല. എന്തുകൊണ്ടായാലും റോഡിൻ്റെ കാര്യം ഇൻഫ്രാസ്ട്രക്ചർ വൈസ് ആയാലും കുറേ മെച്ചങ്ങൾ വന്നിട്ടുണ്ട്. അത് തന്നെ വരെയുള്ളൂ. അതിപ്പോൾ ആരതാണ് സ്പെസിഫിക് ആയിട്ട് എടുത്തത്? നിങ്ങൾ കോഴിക്കോടുകാരനാണോ? കോഴിക്കോടുകാരനാണ്, ജനിച്ച മുതലേ ഇവിടെ തന്നെയാണ്, കോഴിക്കോടാണ്. ബട്ട് കൂടുതൽ എനിക്ക് തോന്നുന്നു രാഘവനായിരിക്കും കുറച്ചും കൂടെ ആൾക്കാരായിട്ട് ഒന്ന് ഒരു ജനസമ്മതി ഉള്ളതെന്നൊക്കെ പറയുമല്ലോ. ഈ പ്രദീപ് കുമാറിനായാലും എലക്ഷൻ ടൈമിൽ കാണാമെന്നല്ലാതെ അങ്ങനത്തെ ഒരു, അതിപ്പോൾ ഏത് രാഷ്ട്രീയക്കാരനായാലും അങ്ങനെയാണ്. ബട്ട് എനിക്ക് എൻ്റെ ഒരു അഭിപ്രായത്തിൽ രാഘവനാണെന്ന് തോന്നുന്നു കുറച്ചും കൂടെ ഒന്ന് ജനത്തിൻ്റെ ഇടയിൽ ഇറങ്ങിയിട്ട് വയ്ക്കുന്നത്. ആഘോഷങ്ങൾ പൂവണിയുമ്പോൾ പ്രിയമുള്ളവരെ പൊന്നണിയിക്കാൻ നമ്മൾ ഒരുങ്ങാറില്ല. മുക്കത്തിന്റെ അഭിമാനമായി ഗൾഫ് ഗോൾഡ് ഈ വരുന്ന ഡിസംബർ 23-ാം തീയതി ഞായറാഴ്ച രാവിലെ 10:30 ഉദ്ഘാടനം ചെയ്യുകയാണ്. നിങ്ങളെ നേരിൽ കാണാൻ ഞാനും എത്തുന്നു, നിങ്ങളും ഉണ്ടാവില്ലേ? ഗൾഫ് ഗോൾഡ്, അരീക്കോട് റോഡ്, PC ജംഗ്ഷൻ, ബുക്കം. ഏവർക്കും ഗൾഫ് ഗോൾഡിന്റെ ക്രിസ്മസ് നവവത്സര ആശംസകൾ.